വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇംബ്ലിടെക് മോക്സലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു, നമ്മളൊരു ടി വി കാണിച്ചിട്ട് പറഞ്ഞത് അതും ചെയ്യുന്നൊരു പ്രാവും കൂടെ ഉണ്ടാക്കുമോ, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കണ്ടേ, ഇതാണ് ടി വി. നമ്മുടെ വീട്ടിലൊക്കെ നോക്കുന്ന പഴയ ടി വി ഒക്കെ ഇല്ലേ, ആ ടി വി ചെയ്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ ഇറങ്ങുന്ന മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്കെങ്കിലും ഷെയർ ചെയ്തേക്ക്. നേരെ നമുക്ക് വീഡിയോ എടുക്കാം. ടി വി അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇന്ന് പ്രാവും കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ, പഴയ ടി വിയാണ്. അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള കേട്ട് ആക്കിക്കടയിലും കാര്യങ്ങളൊക്കെ ഇത് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് ഒരു എന്തുവാ രണ്ട് വാർട്ടാണ് നമ്മൾ ഇപ്പോൾ ഊരി വെച്ചേക്കുവാണ്. ഇത് ഫ്രണ്ടിലോട്ട് ഒരു വാർത്തും പുറകോട്ട് ഒരു വാർത്തും ആട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ട ഇവിടുത്തെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഊരി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കളയൊന്നും ചെയ്യില്ല, സ്ക്രൂ ഒന്നും അതൊക്കെ നമുക്ക് ആവശ്യമുള്ളത്. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ട ഇത് അടങ്ങുക, നമ്മളിപ്പോൾ ഊരി വെച്ചിട്ടുണ്ട്, രണ്ടായിട്ട് ഊരി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ടേ ഇതെല്ലാം ഊരി മാറിയിട്ടുണ്ട്. കണ്ടേ ഇവിടുത്തെ സാധനമാണ് നമ്മൾ അങ്ങോട്ട് മറിച്ചപ്പോൾ ഇതെല്ലാം ഊരി കയ്യിലിരുന്ന്. പിന്നെ കുറച്ച് വയറൊക്കെ നമ്മൾ മുറിച്ച് നമ്മൾ ആദ്യമേ തന്നെ സാധനം എന്തോ ഇവിടുത്തെ നട്ടും കാര്യങ്ങളൊക്കെ ഊരി. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് വയറും കാര്യങ്ങളൊക്കെ ഊരി വിട്ട് മുറിച്ച് കളഞ്ഞൊക്കെ ചെയ്ത് പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. കണ്ടേ ഇവിടുത്തെ സംഭവമുണ്ട്, ഇതങ്ങനെ പൊട്ടിത്തെറിയിക്കാൻ ചാൻസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം കയ്യിൽ. ഇവിടെ ഊരി മാറിയിട്ടുണ്ട് എല്ലാം കൂടി, കണ്ടേ ഇതൊക്കെ ഊരി മാറിയിട്ടുണ്ട്, ചിപ്പും കാര്യങ്ങളൊക്കെ ഊരി. ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്ക്രൂ വയ്ക്കണം നമുക്ക്. കണ്ടേ ഇത് ഊരി മാറണം, ഈ സ്ക്രീൻ ഊരി മാറണം. ഇവിടെ ഒരു നെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഊരി മാറണം. നമുക്കിപ്പോൾ ഒരു ഫ്രെയിം ഇട്ടിട്ടുണ്ട്, കണ്ടേ നമ്മളിതെല്ലാം ഊരിയിട്ടുണ്ട്. ഇന്നാ പണിയുള്ള നമുക്ക് നമ്മുടെ ടിവിയുടെ ഫ്രെയിം നമ്മളാണ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പണിയിട്ടുണ്ട്, കണ്ടേ ഫ്രെയിമെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ നെറ്റ് വെക്കും, നമ്മുടെ വീട്ടിൽ കുറേ പഴയ നെറ്റൊക്കെ കിടപ്പുണ്ട്, ആ നെറ്റൊക്കെ നമ്മളിവിടെ സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ കണ്ടേ ഇങ്ങനെ നമ്മൾ നെറ്റ് സെറ്റാക്കാൻ വേണ്ടിയാണ്. അതിന് നമ്മൾ കണ്ടേ ഇവിടെ വെച്ച് കെട്ട് കമ്പിയോ വേറെ എന്തെങ്കിലും എന്തോ അങ്ങനെയുള്ള സാധനം വെച്ചാൽ എന്തെങ്കിലും നമ്മൾ കെട്ട് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കിഴിക്കുന്നത് വെച്ചാണ്ടേ ഇവിടെ ഒക്കെ കുറേ ഹോൾ ഇടുന്നുണ്ട് കാണാം. ഇവിടെ കുറേ ഉണ്ടേ കുറച്ച് ഹോളൊക്കെ ഇടുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. നമ്മളപ്പോൾ ഇവിടെയൊക്കെ ഓരോ ഹോൾ ഹോൾ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഉണ്ടാകും എങ്ങനെ ഇട്ടതെന്ന് വെച്ചാണ്ടേ നമ്മൾ കണ്ടാൽ ഇതിൻ്റെ തന്നെ സ്ക്രൂ ഉണ്ട്, നമ്മുടെ ഫ്രെയിമിൻ്റെ ഒരു സ്ക്രൂ കിടപ്പുണ്ട്. ആ സ്ക്രൂ കൊണ്ടാണ് നമ്മൾ ഹോൾ ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റേ കമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ സംഭവങ്ങളൊന്നും വെച്ച് നമുക്ക് ഹോൾ ഇടാം. നമ്മളിപ്പോൾ കളിക്കാൻ നമ്മൾ കണ്ടാൽ ഇതും വെച്ച് കറക്കുവാണ്, കറക്കുമ്പോൾ ഇതങ്ങ് ഹോളായി വന്നോളും. ഇത് ഈ ശക്തിക്ക് കറക്കുവാണെങ്കിൽ നല്ലതായിട്ട് ഹോളായി വരുന്നോളും. കാരണം ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഹോളായി വന്നുണ്ട്. നിങ്ങൾ കാണാൻ പറ്റും തോന്നുന്നു ചെറുതായിട്ട് ഹോളൊക്കെ അവിടെ കാണുന്നുണ്ട്. സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടുകമ്പിയോ അങ്ങനെയുള്ള വേണ്ട ഫയറോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളെന്തെങ്കിലും വെച്ച് നമുക്ക് കെട്ടി വെച്ച് നമ്മൾ വേണ്ട
അങ്ങനെ നമ്മൾ കണ്ടേ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, കണ്ടേ ഇവിടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, ഒരുമാതിരി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയ നമ്മളിവിടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇവിടെ കെട്ടാണെങ്കിൽ ഒന്നും കൂടി കെട്ടി നമുക്കൊക്കെ സ്ട്രോങ് ആക്കണം. പിന്നെ നമുക്ക് കതവ് സെറ്റ് ചെയ്യണം, വാതിൽ സെറ്റ് ചെയ്യണം, ഡോർ സെറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ കയറപ്രാവനൊക്കെ കയറാൻ വേണ്ടി നമുക്ക് ഇവിടെ ഡോർ സെറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇനി പണി. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മളൊന്ന് ചൂട് മുറുക്കണം നല്ലതായിട്ട്, നല്ല ഒന്നും അടിച്ചാലൊന്നും പോകാത്ത രീതിയിലാക്കണം, പൂച്ച ഒന്നും ഒന്ന് തട്ടിയാലും പോകാത്ത രീതിയിലാക്കണം. ആ അടുത്ത പണി അങ്ങോട്ട് കാണാം. നമുക്ക് ഇനി അടുത്ത ഡോറിൻ്റെ പണി നോക്കാം. ഡോറിൻ്റെ മേളിൽ മാത്രം ജസ്റ്റ് കെട്ടിയിട്ടേക്കാണ് നമുക്ക് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ അവിടെ മേളും സൈഡിലൊക്കെ ചെറുതായിട്ട് ലൂസായിട്ട് ഇടണം, കാരണം ഡോർ തുറക്കാനുള്ള വേണ്ടി ലൂസായിട്ടൊക്കെ കെട്ടണം. അതിൽ നമുക്ക് ഡോർ തുറന്നെടുത്തുള്ളൂ. ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ വാതിലിന് വേണ്ടി നമ്മൾ ലോക്കാക്കാൻ വേണ്ടി നമ്മൾ സ്ക്രൂ വളം മുറുക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു കയറോ കാര്യങ്ങളൊക്കെ അപ്പുറത്തൊരു ഹോൾ ഇട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ നല്ല സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ റിസ്ക് പിടിച്ച് കാണിയാണ്, എപ്പോഴും ഊരി കഴിക്കുകയൊക്കെ ചെയ്യണം. മേലിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല, അത് ജസ്റ്റ് മേലിട്ടേക്കാം. നല്ലതായിട്ട് സ്ട്രോങ് ആണ് ഉറന്നു തന്നെ ഇട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തൊരു കയറോ കാര്യങ്ങളൊക്കെ ഒന്ന് ഉയർന്നു നോക്കാം ബ്ലോക്കായിട്ട്. അങ്ങനെ ചെയ്യാനുള്ള ഇതങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കണം. അതിന് വേണ്ട ഇതിലോട്ട് ഇരുന്നുണ്ട്, നമ്മുടെ പ്ലഗിലോട്ട് വന്നൊരു വയർ പോകുന്നുണ്ട്, അവിടെ ഒരു ക്ലോസ് ചെയ്യുന്ന സംഭവമുണ്ട്. ഇങ്ങനൊരു സംഭവമുണ്ട്, അത് നമ്മൾ നമ്മുടെ ടി വിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് അവിടെ സെറ്റ് ചെയ്യുവാണ്. ഇങ്ങോട്ട് ഇവിടെ നീക്കിയാൽ മതി, സെറ്റ് ആയിക്കോളും. കാരണം വെച്ചാൽ വേറെ ഒന്നും കയറാനോ അങ്ങനെ ഒന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് വേറെ ബന്ധുക്കളൊന്നും. അപ്പോൾ നമുക്കിനി ഇങ്ങോട്ട് തിരിച്ച് ജോയിൻ ചെയ്യും. ഇവിടെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമ്മൾ ആദ്യമേ കാണിച്ചില്ലായിരുന്നു ഇരിക്കുന്നതും കാര്യങ്ങളും നമ്മളൊന്നും. അപ്പോൾ ഇവിടെ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് സെറ്റ് ചെയ്യാൻ വേണ്ടി, സ്ക്രൂ ഇട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി. അവിടെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഇട്ടുണ്ട്. നമ്മളൊരു സ്ക്രൂ ഒടിഞ്ഞു പോയിട്ടുണ്ട്, ഊരിയപ്പോൾ ഒടിഞ്ഞു പോയിരുന്നു. രണ്ടിവിടൊക്കെ മുറുക്ക് മുറുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. പുറവശമൊക്കെ പുറവശം തണ്ടെങ്കിൽ ഇങ്ങനത്തെ ഹോളിലൊക്കെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് പ്രാവനിടാം. ഡോറിന് കുത്താൻ ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സിമ്പിൾ ലോക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മേളും താഴെ ഹോൾ ഇട്ടപ്പോൾ അതിൻ്റെ അകത്തൊരു കമ്പി അപ്പുറം ഇപ്പുറം കയറ്റി വെച്ചിട്ടുണ്ട്. രണ്ട് ചരിച്ചാൽ മതി. നിങ്ങളത് പ്രാവിനെ തുറന്നു വിടാൻ ഇല്ലെങ്കിൽ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ആണ്ട ഞാൻ മുമ്പ് കാണിച്ചു പോലെ ആ സ്ക്രൂ ഇട്ട് ചെയ്താൽ മതി, അതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക. നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ ഇച്ചിരി കൂടെ നല്ലതായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടും വേണം, നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലീസിനൊക്കെ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ അടുത്ത വീഡിയോ കാണാം.